ഇന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ പതിനേഴാം തീയതി വെള്ളിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രം മുപ്പത്തി മൂന്ന് നാഴിക നാൽപ്പത്തൊമ്പത് വിനാഴിക വരെ ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മേഡം മൂന്നാം തീയതി ത്രയോദശി തിഥി ഒരു നാഴിക മുപ്പത്തൊന്ന് വിനാഴിക വരെയും അതിനുശേഷം ചതുർദശി തിഥിയുമാണ് ഉത്തരട്ടാതി നക്ഷത്രവും വെള്ളിയാഴ്ചയൊക്കെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ പോലും ചതുർദശി തിഥി അമ്പത്തി മൂന്ന് നാഴിക ഇരുപത് വിനാഴിക വരെ ഉള്ളതിനാൽ അതായത് ഇന്ന് അസ്തമിച്ച നാളെ ഉദയത്തിൻ്റെ മുമ്പ് രണ്ട് മണിവരെയൊക്കെ ഉള്ളതിനാൽ ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല നാളെ ഏപ്രിൽ പതിനെട്ടാം തീയതി ശനിയാഴ്ച രേവതി നക്ഷത്രം ഇരുപത്തേഴ് നാഴിക നാൽപ്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് അഞ്ച് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ സായാഹ്ന സമയം ഈ സമയം വരെ രേവതി നക്ഷത്രം വളരെ അനുയോജ്യമായ നക്ഷത്രമാണ് ശുഭകർമ്മങ്ങൾക്ക് എന്ന് വരികലും നാളെ മേടമാസം നാലാം തീയതി അമാവാസി തിഥി അതായത് കർത്തവാവ് നാൽപ്പത്തഞ്ച് നാഴിക വിനാഴിക വരെ ഉള്ളതുകൊണ്ട് നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് നന്നല്ലാത്തതാണ് ഫലത്തിലും പ്രാബല്യത്തിലും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങളാണെങ്കിൽ പോലും ചതുർത്ഥി അഷ്ടമി ചതുർദശി കർത്തവാവ് ഈ വരുന്ന തിഥികളിലെ വിഷ്ടി കാരണം വൃഷ്ടിക്കാരണം വിഷ്ടിപ്പുള്ള നാൽക്കാലി പാമ്പ് പുഴു എന്നീ കാരണങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശുഭകർമ്മങ്ങൾക്ക് വർജിക്കേണ്ടതാണ് ആയതുകൊണ്ടാണ് ഇന്ന് ചതുർദശി നാളെ കറുത്തവാവുമായതുകൊണ്ടാണ് ഇന്നും നാളെയും നക്ഷത്രങ്ങൾ അനുയോജ്യമാണെങ്കിൽ കൂടി വർജിക്കേണ്ടതായി വരുന്നത് ഫലത്തിലും പ്രാബല്യത്തിലും ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല ഇന്ന് നാളെയും മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് ഇന്നത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്ക് നാളത്തെ ദിവസം വടക്ക് പടിഞ്ഞാറ് വിധിക്കിലേക്കും ആദ്യമായിട്ട് ഇതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് അനിഴ നക്ഷത്ര ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിടയുണ്ട് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി അനുകൂലമായി തീരും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും ഇന്നത്തെ ദിവസം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് മകൻ നക്ഷത്ര ജനിച്ചവർക്ക് പണം കടം കൊടുക്കുക ജാമ്യം നിൽക്കുക കടം വാങ്ങിക്കുക മധ്യസ്ഥതയ്ക്ക് പോകുക കുറി ചേരുക കൂട്ടുകാരുമായി കച്ചവടം നടത്തുക സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുക ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ദിവസമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അവധിയെടുക്കുവാനിടയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുമെങ്കിലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം വിദേശത്ത് യാത്രയ്ക്കുള്ള അനുമതിക്ക് നിഷേധാത്മകമായിട്ടുള്ള സ്വഭാവം വന്നു ചേരുന്നത് വഴി വിഷം വിഷമം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ഏതൊരു കാര്യവും ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി അവലംബിക്കുന്നത് വഴി അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും ചോദ്യനക്ഷത്രം ജനിച്ചവർക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വരും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം ഉഷ്ണ ഉദര രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും വേണ്ടപ്പെട്ടവർ വിരോധികളായിത്തീരുന്നത് വഴി മനോവിഷമത്തിന് യോഗമുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കും സാമ്പത്തിക വിഭാഗത്തിൽ നിയന്ത്രണം വേണ്ടതാണ് ഒരുപക്ഷെ കടം വാങ്ങേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും പല പ്രകാരത്തിലും മാനസിക സംഘർഷം വർദ്ധിക്കുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനയും പ്രാണായാമം വ്യായാമം വ്യ യോഗാഭ്യാസം തുടങ്ങിയവ ശീലിക്കുന്നതും നന്നായിരിക്കും ചിത്ര നക്ഷത്ര ജനിച്ചവർക്ക് ഗുണദോഷം മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാവുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനിടയുണ്ട് കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ സായ അന്നകാലം മുതൽ മനവിഷമത്തിന് യോഗം കാണുന്നു സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ചിലതൊക്കെ വിട്ടുപോകുവാനും ഇന്നത്തെ ദിവസം യോഗം കാണുന്നുണ്ട് തൃക്കേട്ട നക്ഷത്ര ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകും മക്കളോടൊപ്പം വിനോദ ഉല്ലാസയാത്ര പുറപ്പെടുവാനിടയുണ്ട് നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പുതിയ കരാർ ജോലികളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്കും ഇന്നത്തെ ദിവസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഇതാണ് ഇന്നത്തെ നല്ല നേരം നമസ്കാരം പറഞ്ഞോളൂ ജൂലൈ ഇരുപത്തിരണ്ടാം ഇരുപത്തിമൂന്ന ഉദയത്തിന് മുമ്പ് രാത്രി പന്ത്രണ്ടരയ്ക്കും ഞായറാഴ്ച രാത്രി പന്ത്രണ്ടര ഭരണിയാണോ ഭരണിമൂന്ന് ൂന്ന് രണ്ടല്ലേ പറഞ്ഞോ പറയൂ ജൂലൈ അപ്പൊ ഉദയത്തിന്റെ മുമ്പെയാണ് അതിനനുസരിച്ച് പറയണേ ഉദയി അതൊക്കെ ശരിയാണ് ഇന്ന് ഉദിച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി അസ്തമിച്ചു കഴിഞ്ഞാൽ നാളെ ഉദയത്തിന്റെ മുമ്പേ എന്ന് പറയണം എല്ലാവരെയും ഉദയത്തിന് മുമ്പ് എവിടെ ജനനസ്ഥലം കൊച്ചിവിട വിളിക്കണം കൊച്ചിയിലാണ് ജനിച്ചത് ഭരണി നക്ഷത്രല്ലേ അതില് ഏഴില് ചൊവ്വയും ശനിയൊക്കെ ഉണ്ടേ അപ്പൊ അതുകൊണ്ട് വിവാഹത്തിന്റെ കാര്യത്തില് ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും വളക്കും മാല നിവേദ്യമൊക്കെ നടത്തണം ഭഗവതിയിലല്ല വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക ഏ ഒരു വിവാഹം അങ്ങനെ അടുത്തു വരെ എത്തി നിശ്ചയം വരെ എത്തിയിട്ടുണ്ട് ഒഴിഞ്ഞു പോകാനുള്ള യോഗമൊക്കെ ഉണ്ടതിലേ അങ്ങനെ അങ്ങനെ ഒരു വിവാഹം അടുത്ത വരെ എത്തി പോയില്ലേ ആ അതന്നെ അതന്നെ അപ്പൊ അത് ഒരു കണക്കിന് നന്നായി അത് കഴിഞ്ഞിട്ടാച്ച അബദ്ധവുമായിരുന്നുല്ലോ എന്തായാലും അത് പോട്ടെ പോണത് പൊക്കോട്ടെ ആവശ്യമുള്ളത് നടന്നാ മതി അപ്പൊ ഭഗവതിക്ക് എല്ലാ എല്ലാ മാസത്തിലും ഒരു ഉമാമഹേശ്വര പൂജ നടത്തുക ഇയാള് തൊഴുക ശിവക്ഷേത്രത്തിലോ എവിടെയെങ്കിലും വിരോധല്ല എന്നാൽ ഈ ജാതകത്തിൽ ജാതകത്തില ഇപ്പം ഒരു സമയമാണ് കേട്ടോ വിവാഹത്തിന് ഇപ്പം ഈ ജൂലൈ മാസം അഞ്ചാം തീയതി മുതൽ വരുന്ന ആലോചന നിലനിൽക്കും അനുകൂലമായിത്തീരും ജൂലൈ അഞ്ച് മുതൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും ഒരു ദോഷമുള്ള ജാതകമാണ് ഒരു ദോഷമുള്ള ജാതകയെ പറ്റുള്ളൂ ഏ മധ്യമരജുള്ളത് ഭരണിപൂരം പൂരാടം പൂയി അനട ഉത്രട്ടാതി മകീരൻ ചിത്ര അവിട്ടം ഇതൊന്നും പറ്റില്ല വിശാഖം തൃക്കേട്ട മൂലം ചതയം രേവതി ഇതൊന്നും പറ്റില്ല ഈ നക്ഷത്രങ്ങൾ ഒഴികെയുള്ളതും ഒരു ദോഷമുള്ള ജാതകയെ പറ്റുള്ളൂ എന്നാലും ഉമാമഹേശ്വര പൂജ എല്ലാ മാസത്തിലും നടത്തും കേട്ടോ തറവാട്ടിൽ നിന്നും ഏഴാം ഭാവാധിപതി കിഴക്ക് ഭാഗം തറവാട്ടിൽ നിന്നും കിഴക്ക് ഭാഗം നിങ്ങളുടെ തറവാട് എവിടെയാണ് എന്നാ അവിടെ നിന്ന് കിഴക്ക് കിഴക്ക് ഭാഗത്ത് നോക്കിക്കോളൂ ശരിയായിക്കോളൂട്ടോ ആയിക്കോട്ടെ നിങ്ങളുടെ ജ്യോതിഷ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ലാൻഡ് ഫോണിൽ വിളിക്കേണ്ടതാണ് ജനന സമയങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതുമാണ് നമസ്കാരം ജന ഇരുപത്തി അമ്പത് ഉത്രാടം നക്ഷത്രം തന്നെയാണ് ഇതില് അഞ്ചു വയസ്സ് വരെ സൂര്യദശ യ സൂര്യദശ പതിനഞ്ചു വയസ്സ് വരെ ചന്ദ്രൻ ഇരുപത്തിരണ്ട് വരെ ചൊവ്വ ഇരുപത്തിരണ്ട് വയസ്സ് മുതല് നന്നല്ല സമയം കുറച്ച് അതെ വയസ്സ് മോശത്തിരണ്ട് വയസ്സ് വരെ നല്ല മാർഗദർശങ്ങളാണ് ഇതിലേ അപ്പൊ വാഹന ഉപയോഗിക്കണം പണം കൈകാര്യം ചെയ്യലും കൂട്ടുകെട്ടുകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിന് ചേർന്നോ ഇല്ല ഇല്ലേ എന്നാ അത് കഴിഞ്ഞാലേ ഇരുപത്തി വയസ്സ് വയസ് കഴിഞ്ഞിട്ടേ നല്ല ജോലി കിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ നല്ല ജോലി കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഉപരിപഠനത്തിന് ചേരണം അതായിരിക്കും നന്നാവുക ഇപ്പൊ കുറച്ചൊരു ഉദാസീന മനോഭാവം മടിയൊക്കെ ഉണ്ടാവും ഇപ്പോളേ ഏഹ് കുറച്ച് ഉത്സാഹ കുറവില്ലേ ഇപ്പൊ അതെ അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് വഴിപാടുകളൊക്കെ നടത്തുക ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാരക്കും കതറിപ്പഴ നിവേദ്യത്തിനൊക്കെ കൊടുക്കുക പിന്നെ സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധായിട്ട് സേവിക്കുക പിന്നെ ആത്മനിയന്ത്രണം ആ എന്നാ നിങ്ങളുടെ ആചാരപ്രകാരം ചെയ്താ മതി കൊഴപ്പൊന്നുമില്ല എല്ല ഈശ്വരനും ഒന്നു തന്നെയാണ് അവരവരുടെ ആചാരപ്രകാരം ചെയ്താൽ മതി അതിന് യാതൊരു തെറ്റുമില്ല ഇല്ല കേട്ടോ അപ്പൊ എന്നിരുന്നാലും ശ്രദ്ധയും സൂക്ഷ്മതയും അവരവരുടെ ആത്മനിയന്ത്രണവും അത് ഏത് മതത്തിലും വേണം അത് മനുഷ്യനായ വേണേ അതെ അപ്പൊ അത് ആത്മനിയന്ത്രണത്തോടു കൂടി നീങ്ങ കൂട്ടുകെട്ടുകളൊക്കെ പലതും ഉണ്ടായിരിക്കും അതൊക്കെ വളരെ കെയർ ചെയ്യണം ശ്രദ്ധിക്കണം വേറെ കൊഴപ്പൊന്നുമില്ല ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടിക്കോളും കേട്ടോ കേട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിന്റെ ഉള്ളിൽ ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ജോലി കിട്ടാനുള്ള യോഗണ്ട് നല്ല ജോലി കിട്ടാനും വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാനും യോഗമൊക്കെ ഉണ്ടേ അതെ അതെ ഈ രണ്ടായിരത്തി കലാപരമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യമൊക്കെ ഉണ്ടാവും പക്ഷെ ശോഭിക്കാൻ സാധിക്കുന്നില്ല കൊറച്ച് ശോഭിച്ചിരുന്നോ പന്ത്രണ്ട് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നോണ്ടാവും ഇപ്പൊ കുറച്ച് മാർഗദർശങ്ങളാ ഇപ്പൊന്നും നടക്കുന്നില്ല കഴിയട്ടെ ഇപ്പൊ ഉപരിപഠനത്തിന് ശ്രമിക്കുക അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആയിക്കോട്ടെ പാലക്കാട്ടിൽ നിന്നും ദാക്ഷിയായി എണീ കത്തെഴുതിയിട്ടുണ്ട് പൂയ നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഉദയത്തിന് മുമ്പ് ഒരു മണി പതിനഞ്ച് മിനിറ്റിന് പാലക്കാട്ട് ജനിച്ച നിഷയുടെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ് ദശാകാലം പ്രതീക്ഷിച്ച നേട്ടം കുറയും അതായത് മൂന്ന് വയസ്സ് മൂന്ന് മാസം വരെ ഭജിഷ്ട ശനി ദശാകാലം ഇരുപത് വയസ്സ് വരെ ബുധൻ ഇരുപത്തേഴ് വയസ്സും മൂന്ന് മാസം വരെ കേതു ദശാകാലം പല പ്രകാരത്തിലും മാർഗദർശങ്ങളെ ഉണ്ടാക്കും ഈ ഒരു കാലയളവിൽ എല്ലാ പ്രകാരത്തിലും വളരെ ആത്മനിയന്ത്രണം വേണം വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂട്ടുകെട്ടുകളിൽ നിന്നും അബദ്ധങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാലും നല്ല ജോലി ലഭിക്കുകയില്ല അഥവാ ഉദ്യോഗം ലഭിച്ചാൽ കൂടി കാലത്ത് വളരെ നേരത്തെ വൈകി വളരെ വൈകിയിട്ട് എത്തിച്ചേരുക അഥവാ ക്ലേശങ്ങൾ വർദ്ധിക്കുക അതുപോലെ ചുമതലകൾ വർദ്ധിക്കുക എന്നിവയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യമാണ് ഇരുപത്തേഴ് വയസ്സ് മൂന്ന് മാസം വരെ ഉണ്ടാവുക അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം വരെ ഉണ്ടാവുക ഈ ഒരു കാലയളവിൽ ആത്മനിയന്ത്രണം വേണം ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയ നിവേദ്യവും നടത്തണം മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തണം ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ജലധാരയും കതലിപ്പഴ നിവേദ്യവും നടത്തുന്നു നല്ലതാണ് ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെ ശുക്രനും അമ്പത്തി മൂന്ന് വയസ്സ് വരെ സൂര്യൻ അറുപത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ എഴുപത് വയസ്സ് വരെ ചൊവ്വാ ദശാകാലം വളരെ അനുയോജ്യമായ കാലങ്ങളുമാണ് വിവാഹ വിഷയത്തിലേക്ക് ഏഴിൽ ചൊവ്വ നിൽക്കുന്നതും അഷ്ടമത്തിൽ കേതു നിൽക്കുന്നതും വ്യാഴത്തോടു കൂടിയതായിട്ടുള്ള കേതു നിൽക്കുന്നതും ഒന്നര ദോഷമുള്ള ജാതകമായി പരിഗണിക്കേണ്ടതാണ് ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം ഭഗവതിയിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തുന്നതും അതായത് തൊഴുന്നതും നല്ലതാണ് എന്നാൽ ഈ ജാതകത്തിൽ ഇതിനെല്ലാം ഉപരിയായി ഗുരുവായൂർ രുക്മിണീസ്വയം വരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുന്നതും വിവാഹ തടസ്സങ്ങളെ അതിജീവിക്കുവാനും ഈ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം പതിനഞ്ചിന് ശേഷം അതുവരെ രാഹുവിൻ്റെ അപഹാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി പതിനാറ് മെയ് വരെ വ്യാഴത്തിൻ്റെ അപഹാരകാലത്ത് വിവാഹം നടക്കുന്നതിനുള്ള യോഗമുണ്ട് സാമ്പത്തിക സ്ഥിതി കുറച്ച് കുറഞ്ഞ കുടുംബത്തിലേക്കായിരിക്കും വിവാഹം നടക്കുക എന്നു വരികലും വ്യക്തി സ്വഭാവശുദ്ധിയുള്ള വ്യക്തിയായിരിക്കും ഒരുപക്ഷെ ഉദ്യോഗത്തിനോടൊപ്പം തന്നെ സ്വന്തമായിട്ടുള്ള വ്യാപാര വ്യവസായ മേഖലകൾ നടത്തുന്ന വ്യക്തിയും കൂടി ആയിരിക്കും എന്നിരുന്നാലും വിവാഹാനന്തരം ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനും സൽസന്താന ഭാഗ്യത്തിനും ഭർതൃസന്താന സൗഖ്യത്തിനും യോഗവും കാണുന്നുണ്ട് കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിന് മാത്രമായി കത്തെഴുതേണ്ടതാണ് പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പങ്ക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ വിശാലാക്ഷി ചേലക്കരയിൽ നിന്നും കത്തെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപതാം തീയതി മകേര നക്ഷത്രത്തിൽ രണ്ട് മണി എട്ട് മിനിറ്റിന് പകൽ തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച ദീപയുടെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ് കത്ത് വന്നിട്ടുള്ളത് ഗർഭശിഷ്ട ദശാകാലം മൂന്ന് വയസ്സും പത്തു മാസം വരെയാണ് ഈ ദശാകാലം എന്ന് പറയുന്നത് ബാലാരിഷ്ടകാലമായിരുന്നു അതിനുശേഷം ഇരുപത്തൊന്ന് വയസ്സും പത്ത് മാസം എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് വരെ വളരെ സൂക്ഷിക്കേണ്ടതാണ് വാഹനം ഒന്നും വാങ്ങിക്കൊടുക്കരുത് കൂട്ടുകെട്ടുകളൊക്കെ ശ്രദ്ധിക്കണം ഏതൊരു കാര്യങ്ങളിലും ആത്മനിയന്ത്രണം കുറയുന്നതിനാൽ അച്ഛനമ്മമാരുടെ ഭാഗത്തുനിന്ന് വളരെ നിർബന്ധ നിയന്ത്രണം വേണം രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്ക് മാലയനിവേദ്യവും നടത്തണം വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം ഞായറാഴ്ചകളിലൊക്കെ ശിവക്ഷേത്രത്തിൽ ജലധാരിയും കതലിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥവും പ്രസാദവും സേവിക്കുന്നതൊക്കെ നല്ലതാണ് ഈ കാലയളവ് വരെ വിവാഹത്തിനെ പറ്റിയിട്ട് ആലോചിക്കരുത് ഈ കുട്ടിയും ആലോചിക്കരുത് അച്ഛനമ്മമാരും ആലോചിക്കരുത് എന്നതാണ് പറയേണ്ടത് ഏത് വിധത്തിലും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും അനിഷ്ടങ്ങളൊക്കെ വന്ന് ചേർന്നാലും കുട്ടി തന്നെ വളരെ ആത്മനിയന്ത്രണത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മാസം വരെ അതിനുശേഷം വരുന്ന പതിനാറ് വർഷം ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം പതിനാറ് വർഷം മുപ്പത്തേഴ് വയസ്സ് വരെ വ്യാഴദശയും അമ്പത്താറ് വയസ്സ് വരെ ശനിദശയും എഴുപത്തി മൂന്ന് വയസ്സ് വരെ ബുധനും സുവർണ കാലങ്ങളാണ് നല്ല ജോലി ലഭിക്കും വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നതിലേക്കായിട്ടും ഈ ജാതകത്തിൽ ഭഗവതിക്ക് വളക്കും മാലയ നിവേദ്യവും നടത്തണം സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കുന്നത് നല്ലതാണ് ഒലയുള്ള കാലങ്ങളിലോ മുടക്കമുള്ള കാലങ്ങളിലോ ഒക്കെ തന്നെ ഈ നെയ്യ് ജപിച്ച് സേവിക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ് കണക്ക് സാമ്പത്തിക ശാസ്ത്രം വ്യാപാരം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലങ്ങളിൽ ചെറിയ ജോലി ലഭിക്കുവാനും ഇരുപത്താറര വയസ്സ് മുതൽ ഇരുപത്തൊമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ നല്ല ജോലി ലഭിക്കുവാനും യോഗമുണ്ട് ഗവൺമെൻറ്റ് ജോലിക്കുള്ള യോഗം വളരെ കുറവുമാണ് നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് കത്തെഴുതുക വിലാസം ഈ ജ്യോതിഷ പങ്ക്തി നാളെ ഇതേ സമയത്ത് കാണാം നമസ്കാരം